ഒരു ജീവൻ മരണ പോരാട്ടമായാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മൂന്ന് മുന്നണികളും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ കുറഞ്ഞെന്നും മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നുമില്ല. നിലവിൽ കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങുകയാണ് BJP. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞും BJP മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു വാർത്ത കൂടി കടന്നു വരികയാണ്. ഏപ്രിലിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയാകുന്ന 7 കേന്ദ്രമന്ത്രിമാരും BJP വീണ്ടും നോമിനേറ്റ് ചെയ്യില്ല. ഇവരെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് മോദിയുടെ നീക്കമെന്നാണ് വിവരം. മോദിയുടെ മനംമാറ്റത്തിന് എന്താണ് കാരണം പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. മലയാളിയായ വി മുരളീധരൻ ഉൾപ്പെടെ ഈ ഏപ്രിലിൽ കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളായ 7 കേന്ദ്രമന്ത്രിമാരെയാണ് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകാതെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് MP ശശി തരൂരിനെ നേരിടാൻ BJP രംഗത്തിറക്കുമെന്ന അഭ്യൂഹമുള്ള കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇക്കൂട്ടത്തിലുണ്ട്. വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും അഭ്യൂഹം ശക്തമാണ്. ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത BJP ഇത്തവണ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ മികച്ച സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇക്കൂട്ടത്തിൽ മുൻ രാജ്യസഭാ MP കൂടിയായ നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്നു, തൃശൂരിൽ നിന്നാണ്. ഒഡീഷ സ്വദേശിയായ ധർമ്മേന്ദ്ര പ്രധാൻ സമ്പൽപൂർ, ദേഗ്നാൽ എന്നീ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. ഭൂമേന്ദ്രൻ യാദവ് രാജസ്ഥാനിലെ അൽവാറിലോ മഹേന്ദ്രഗഡിലോ സ്ഥാനാർത്ഥിയാകും. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തോ ബംഗളൂരു സെൻട്രൽ, നോർത്ത്, സൗത്ത് എന്നീ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്നോ ജനവിധി തേടാനാണ് സാധ്യത. മൻസുഖ് മാണ്ഡവ്യ ഗുജറാത്തിലെ ഭാവ്നഗറിലോ സൂറത്തിലോ സ്ഥാനാർത്ഥിയായേക്കും. പർഷോത് രൂപാല ഗുജറാത്തിലെ രാജ്കോട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, IT വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്, ഫിഷറീസ് മന്ത്രി പർഷോത് രൂപാല, കൂടാതെ മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി നാരായൺ റാണേ, വിദേശകാര്യമന്ത്രി വി മുരളീധരൻ എന്നിവരെ BJP വീണ്ടും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് BJP പുതിയ തന്ത്രം. ധർമ്മേന്ദ്ര പ്രധാൻ സ്വന്തം സംസ്ഥാനമായ ഒഡീഷയിലെ സമ്പൽപൂരിൽ നിന്നോ ദേഗ്നാലിൽ നിന്നോ മത്സരിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഭൂപേന്ദ്ര യാദവ് രാജസ്ഥാനിലെ അൽവാറിൽ നിന്നോ മഹേന്ദ്രഗഡിൽ നിന്നോ മത്സരിച്ചേക്കും. രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിൽ നിന്ന് ജനവിധി തേടിയേക്കും. മൻസുഖ് മാണ്ഡവ്യയും പുരുഷോത്തം രൂപാലയും ഗുജറാത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക. വി മുരളീധരനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനോ പാർട്ടിയുടെ തീരുമാനമുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകനെയും മാത്രമേ രാജ്യസഭയിൽ നിലനിർത്തിയിട്ടുള്ളൂ. രണ്ടോ അതിലധികമോ തവണ സേവനമനുഷ്ഠിച്ച MPമാരെ നിലനിർത്തിയില്ലെന്നതാണ് ശ്രദ്ധേയം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും രാജ്യസഭയിലേക്ക് മത്സരിക്കും. അടുത്തിടെ കോൺഗ്രസ് വിട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ ഉൾപ്പെടെയുള്ളവർ പുതിയ അംഗങ്ങൾക്കും BJP ഇടം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 28 രാജ്യസഭാ MPമാരിൽ 4 പേര് മാത്രമാണ് വീണ്ടും നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 24 പേരും ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ചേക്കുമെന്നാണ് വാർത്തകൾ. 56 സീറ്റുകളിലേക്കാണ് ഏപ്രിൽ ഒഴിവ് വരുന്നത്. ഇതിൽ പുതുമുഖങ്ങൾ അടക്കമുള്ള 28 സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പട്ടികയിൽ വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ നവംബറിൽ നടന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂട്ടായ നേതൃത്വത്തിലൂടെയാണ് തിരഞ്ഞെടുത്തത്. BJPയുടെ തന്ത്രം ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ BJP അധികാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് BJP. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേശീയ ജനറൽ സെക്രട്ടറിമാർ എല്ലാ ആഴ്ചകളിലും യോഗം ചേർന്നിരുന്നു. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചെത്തിയ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ഉൾപ്പെടെയുള്ളവ പുതുമുഖങ്ങൾക്കും BJP അവസരം നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തവണത്തെ കാലാവധി പൂർത്തിയാക്കുന്ന 28 പേരിൽ 4 പേർക്ക് മാത്രമാണ് BJP വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നത്. ശേഷിക്കുന്ന 24 പേരോടും ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം ആരാഞ്ഞതായാണ് വിവരങ്ങളുള്ളത്. ഈ വരുന്ന ഏപ്രിലിൽ ഒഴിവ് വരുന്ന 56 രാജ്യസഭാ സീറ്റുകളിൽ 28 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അത്ര പരിചിതരല്ലാത്ത സ്ഥാനാർത്ഥികളും BJP പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വനിതാ വോട്ടർമാർ പാർട്ടിയോട് കാണിക്കുന്ന കൂറ് മനസ്സിലാക്കി വനിതകൾക്കും അവസരം ഉറപ്പാക്കി.